ഏവർക്കും സ്വാഗതം. ഇരട്ട നീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരേ സംസ്ഥാനത്തെ തന്നെ വിദ്യാർത്ഥികളുടെ ഏറെക്കുറെ സമാനമായ രണ്ട് ആവശ്യങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടേത് മാത്രം അനുവദിച്ചു നൽകുകയും മറ്റു വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുഖവിലക്കെടുക്കാതെയും ചെയ്യുന്ന ഇരട്ട നീതി എന്ന പ്രതിഭാസമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് സംസ്ഥാനത്തെ പ്ലസ് വൺ പരീക്ഷാ നടത്തിപ്പും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പരീക്ഷകൾ ഒന്നെങ്കിൽ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ വിവിധ സബ്ജക്റ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പ് കൂട്ടി നൽകുകയോ ചെയ്യണമെന്ന്. ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ടൈം ടേബിളിൽ മാറ്റം വരുത്തുകയും എന്നാൽ കേരളത്തിലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്ത ഒരു ദുഃഖകരമായ സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കാനിരിക്കുന്ന പരീക്ഷാ ടൈം ടേബിളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കും നിരന്തരം വിളിച്ച വിദ്യാർത്ഥികളെ തീർത്തും അപഹാസ്യരാക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഓരോ തവണ വിളിച്ചപ്പോഴും വിദ്യാർത്ഥികളോട് എക്സാം ടൈം ടേബിളിൽ മാറ്റം വരുത്തിയേക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം ലഭിക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കും എന്ന രീതിയിൽ പ്രതികരിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരോടായി പറയട്ടെ, അറ്റ്ലീസ്റ്റ് ഈ പരീക്ഷാ ടൈം ടേബിളിൽ മാറ്റമുണ്ടാകില്ലെന്ന് പറയാനുള്ള ഒരു ആർജവമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. പ്ലസ് വൺ വിദ്യാർത്ഥികൾ സ്വാഭാവികമായും അവരുടെ വീടിനടുത്തുള്ള സ്കൂളുകളിലായിരിക്കാം പഠിക്കുന്നത്. എന്നാൽ ഇവരെ അപേക്ഷിച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്ത് പരീക്ഷ എഴുതേണ്ടവരാണ് ഡിഗ്രി വിദ്യാർത്ഥികൾ. കേവലം 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത സെമസ്റ്ററിന്റെ പരീക്ഷ എഴുതാൻ വിധിക്കപ്പെട്ടവരാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ. ഇവരുടെയൊക്കെ ആശങ്കകൾ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾക്ക് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? സംസ്ഥാന സർക്കാരെ, ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്താൽ നല്ലതാണ്. ഈ വിദ്യാർത്ഥികളുടെ കൂടി വോട്ട് നേടിയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിയതെന്ന് ഇടയ്ക്കെങ്കിലും ഓർത്താൽ നല്ലതാണ്. താങ്ക്.